ഹരിയാന തിരഞ്ഞെടുപ്പിന് ശേഷം, ഹരിയാന ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡി സഖ്യത്തിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യ സഖ്യ പാർട്ടികൾ മാറിയിരിക്കുന്നതും ഈ പറയുന്ന കോൺഗ്രസിനേക്കാൾ വലിയ തരത്തിൽ സഖ്യകക്ഷികൾ ഇപ്പോൾ വലിയ തോതിൽ ഒരു മേൽക്കൈ ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ശരിക്കും ഹരിയാന തെരഞ്ഞെടുപ്പിലെ ആ ഒരു വമ്പൻ തോൽവി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയം നേടിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല വലിയൊരു തോൽവി നേരിടേണ്ടി വരികയും ചെയ്തു. ജമ്മുകാശ്മീരിലായാൽ പോലും ഈ പറയുന്ന കോൺഗ്രസ് വലിയൊരു പരാജയമായി മാറുകയായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കും ശേഷം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ സ്ഥാനം തന്നെ പോകുമോ അല്ലെങ്കിൽ തെറിക്കുമോ എന്നുള്ള തരത്തിലേക്ക് ചോദ്യങ്ങൾ മാറി മറയുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്കല്ല പ്രതിപക്ഷത്തിൽ നിൽക്കുന്നത്. മറ്റുള്ള എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യമുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുടെ കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് കേൾക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തിരിച്ചടികളും കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പറയുന്ന പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷികൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ മാറ്റാനുള്ള ആശയം ഇപ്പോൾ പല തരത്തിൽ അത് ചർച്ചാ വിഷയമാകുന്നു എന്ന തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി BJP അവകാശപ്പെട്ടിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി മികച്ച പ്രകടനം നടത്തുന്നില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മാറ്റം വരുത്തണമെന്നാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം റൊട്ടേഷണൽ ആക്കാനുള്ള സാധ്യത സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് BJP MP ഈ ഒരു പരാമർശം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അതേ തീർച്ചയായും പ്രതിപക്ഷ നേതൃസ്ഥാനം റൊട്ടേഷണൽ ആക്കാനും ചർച്ച നടക്കുന്നതായി കേട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ ആഭ്യന്തര കാര്യമാണെന്ന് ഞാൻ വിനയപൂർവ്വം പറയുന്നു എന്നും സ്വരാജ് പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു. പ്രതിപക്ഷത്ത് കഴിവുള്ള നേതാക്കൾ ഉണ്ടെന്ന് പറഞ്ഞ സ്വരാജ് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ സംബന്ധിച്ച് ഇന്ത്യൻ സഖ്യം അവരുടെ ഓപ്ഷനുകൾ പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ചു. പൂർണ്ണ അർപ്പണബോധത്തോടെ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ലെന്ന് ഇന്ത്യൻ സഖ്യത്തിന് തോന്നുന്നുവെങ്കിൽ അവർ അത്തരമൊരു തീരുമാനം എടുക്കണം എന്നുമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്നാൽ സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ഒരു MBA മാത്രമേ ലോക്സഭാ അംഗമായി നിയമിക്കാനാകൂ എന്ന് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആചാരി പറഞ്ഞിരുന്നു. ഏറ്റവും വലിയ ഒറ്റ പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ നേതാവായി നിയമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ മാത്രം തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. സർക്കാരിനോ സ്പീക്കറിനോ അതിൽ ഒരു പങ്കുമില്ല, അദ്ദേഹം പറയുകയുണ്ടായി. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി ഒരാളുടെ പേര് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി മുന്നോട്ട് വച്ചാൽ മാത്രമേ സ്പീക്കർ അംഗീകരിക്കുകയുള്ളൂ എന്നും ആചാര്യ പറഞ്ഞു. എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ ഈ പറയുന്ന ഹരിയാന തോൽവിയോടുകൂടി തന്നെ വളരെ വലിയ തോതിൽ തന്നെയാണ് ഈ ഒരു വിഷയം ചർച്ചയാകുന്നത്. കാരണം പ്രതിപക്ഷ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി തുടരണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം തന്നെയാണ് പല സഖ്യകക്ഷികൾക്കിടയിലുമുള്ള ചർച്ചാ വിഷയം എന്ന് പറയും. തീർച്ചയായിട്ടും വരാൻ പോകുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് അതിനിർണായകം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളമായാലും. ഹരിയാന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മാതിരി ഒരു വിജയം കൈവരിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിരുന്നു എങ്കിൽ ഇത്രയധികം വലിഞ്ഞു മുറുക്കൽ ഉണ്ടാകത്തില്ലായിരുന്നു. കോൺഗ്രസിന് ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ലായിരുന്നു. പക്ഷേ ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം അത് വളരെ വലിയ തോതിൽ കോൺഗ്രസിനെ തളർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആ ഊർജമൊക്കെ എല്ലാ അർത്ഥത്തിലും പാഴായിപ്പോയി എന്ന് പറയേണ്ട തരത്തിലോട്ട് ഹരിയാന തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന അട്ടിമറി നടന്നു കഴിഞ്ഞാൽ, അതായത് BJP അട്ടിമറി വീണ്ടും മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം അത് തെറിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷത്ത് തന്നെ നിൽക്കുന്ന ഈ പറയുന്ന സഖ്യകക്ഷികൾ ഉൾപ്പെടെ അതിന് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിലോട്ടുള്ള നീക്കങ്ങൾ
അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല, നിലവിൽ കോൺഗ്രസിന്റെ കാര്യം പോലും പരിങ്ങലിലാണ് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. സഖ്യകക്ഷികൾ ആ ഒരു തരത്തിൽ കോൺഗ്രസിനെ വളരെ വലിയ തോതിൽ കുറ്റപ്പെടുത്തുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിൽ കോൺഗ്രസിനെ ബാധിക്കുന്ന തരത്തിലോട്ട് മാറും. ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന ആ ഒരു സഖ്യം തന്നെ എല്ലാ അർത്ഥത്തിലും പിളരുന്ന തരത്തിലോട്ട് മാറുമെന്ന കാര്യവും ഉറപ്പാണ്. വരുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ എന്ത് തന്നെയായാലും കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തെങ്കിലും തരത്തിൽ കോൺഗ്രസ് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയെ ബാധിക്കും, കോൺഗ്രസിനെ വളരെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. പ്രതിപക്ഷം എന്ന് പറയുന്ന ആ ഒരു തരത്തിൽ കോൺഗ്രസ് ഒന്നുമല്ലാതാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും. സഖ്യകക്ഷികളായിട്ടുള്ള എല്ലാ പാർട്ടികളും വളരെ വലിയ തോതിൽ കോൺഗ്രസിനെതിരെ ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാക്കിയ കണക്ക് അതിനപ്പുറമുള്ള ഒരു വലിയ പൊട്ടിത്തെറി ഈ പറയുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉണ്ടാകുമെന്ന കാര്യം നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.